വെൽക്കം ബാക്ക് ടു സിനോസ് വേൾഡ്. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള, പെട്ടെന്ന് തന്നെ ആർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് മാഗി ഓംലെറ്റ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വേണം. പിന്നെ 1 പച്ചമുളക്, 1 ടേബിൾ സ്പൂണോളം മല്ലിയില. ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എല്ലാം വളരെ ചെറുതായിട്ട് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്, പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്കൊരു ബൗളെടുത്ത് അതിലോട്ട് 3 മുട്ട പൊട്ടിച്ചിടാം. 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പാനിൻ്റെ അളവത്തിലാണോ അതനുസരിച്ച് ചെയ്താൽ മതി. എൻ്റെ ഒരു മീഡിയം സൈസ് പാനായതുകൊണ്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് വലുതാണെങ്കിൽ 4-5 എടുക്കുക. അതുപോലെ തന്നെ അതിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവും കൂട്ടുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ക്യാബേജോ അതുപോലെ തന്നെ തക്കാളിയോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് മാഗിയാണ്. അപ്പോൾ ഒരു പാൻ എടുത്ത് ഞാൻ അതിലോട്ട് 1 പാക്കറ്റ് മാഗിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്ത് നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ല, മാഗിൻ്റെ 1 പാക്കറ്റ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനലാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് ഇതിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓംലെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മുട്ടയുടെ മിക്സൊക്കെ കംപ്ലീറ്റായിട്ട് പാനിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടി കരിഞ്ഞു പോകരുത്, അതുപോലെ തന്നെ മേലെ കുക്കാവും വേണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേണമെങ്കിലും 1-5 മിനിറ്റോളം വേവിച്ചെടുക്കുക. വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കരിഞ്ഞു പോകും. അതിന് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാഗിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തോട്ടും ഈക്വലായിട്ട് തന്നെ നിരത്തി കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും ചില്ലി ഫ്ലേക്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അവർക്ക് അതൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഞാൻ ഇതിന് മേലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.